നമസ്കാരം കശ്മീരി പണ്ഡിറ്റുകളുടെ കഥ പറയുന്ന കശ്മീർ ഫയൽസ് എന്ന സിനിമ പ്രദർശിപ്പിച്ച തിയേറ്ററിൽ മുസ്ലിം യുവാക്കളുടെ അതിക്രമം കൊൽക്കട്ടയിൽ നിന്നാണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തു വരുന്നത് ഈ ചിത്രം വളരെയധികം വിജയകരമായി പ്രദർശിപ്പിക്കുന്ന കൊൽക്കട്ടയിലെ നബീന സിനിമാ ഹാളിൽ പ്രദർശനം നടക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു കൂട്ടം മുസ്ലിം യുവാക്കൾ ചേർന്ന് സിനിമയുടെ പ്രദർശനം തടസ്സപ്പെടുത്തിയത് ഇതിൻ്റെ വീഡിയോ രംഗങ്ങളും ഇപ്പോൾ ട്വിറ്ററിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്നുണ്ട് എന്തായാലും വ്യാപകമായൊരു പ്രതിഷേധമാണ് ഇപ്പോൾ ഇതിനെതിരെ പലയിടത്തും അലയായിരിക്കുന്നത് പ്രദർശനം നിർത്തണമെന്നാവശ്യപ്പെട്ട് ഇവർ ഭീഷണി ഉയർത്തുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എന്നാൽ ഹൗസ്ഫുള്ളായിരുന്ന തിയേറ്ററിൽ അതിക്രമിച്ച് കയറിയ ഇവർ അരമണിക്കൂറോളം സിനിമ തടസ്സപ്പെടുത്തിയാണ് സംഘർഷമുണ്ടാക്കിയത് അരമണിക്കൂറോളം കാണികളും തിയേറ്റർ ഉടമകളും ഇവരുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു ഒടുവിൽ തിയേറ്റർ ഉടമകളും സിനിമ കാണാനെത്തിയവരെയും ചേർന്ന് ഇവർ ഇവരെ പുറത്താക്കി എന്നാൽ സിനിമ കാണാനെത്തിയവരുടെ പിന്തുണയിൽ അല്പസമയത്തിനകം പ്രദർശനം പുനരാരംഭിച്ചു എന്തായാലും വളരെയധികം നാടകമേയ രംഗങ്ങൾക്ക് തന്നെയാണ് കൊൽക്കത്തയിലെ നബീന സിനിമ തിയേറ്റർ സാക്ഷ്യം വഹിച്ചത് ഇത്തരത്തിൽ പ്രദർശനം തുടങ്ങി അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഈ മുസ്ലിം യുവാക്കൾ അതിക്രമിച്ചു കയറുകയും പ്രദർശനം തടസ്സപ്പെടുത്തുകയും ചെയ്തത് ഏതാണ്ട് അരമണിക്കൂറോളം ഈ പറഞ്ഞതുപോലെ വാക്കുതർക്കം ഉണ്ടായെങ്കിലും ഒടുവിൽ കാണികളും തിയേറ്റർ ഉടമകളും ചേർന്ന് ഇവരെ പുറത്താക്കുകയായിരുന്നു ഇതിനെതിരെ വ്യാപകമായ ഒരു പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അലയടിക്കുന്നത് ഇത് സംബന്ധിച്ച കൂടുതൽ റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് യുവാക്കൾ തിയേറ്ററിനുള്ളിൽ കയറി വാക്കുതർക്കം ഉണ്ടാകുന്നതും പ്രദർശനം നിർത്തിവച്ചതിൻ്റെ വീഡിയോയും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് നമ്മൾ നേരത്തെ തന്നെ അത് പറഞ്ഞതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ കശ്മീരി പണ്ഡിറ്റുകൾ നേരിട്ട ദുരിതങ്ങളെ വരച്ചു കാട്ടുന്ന ചിത്രം വലിയ വിമർശനങ്ങളും തടസ്സങ്ങളുമാണ് നേരിട്ടുകൊണ്ടിരുന്നത് നമുക്കറിയാം കേരളത്തിലെ അവസ്ഥ തന്നെ നമ്മൾ കണ്ടതാണ് പ്രദർശിപ്പിച്ച തിയേറ്ററുകളിൽ പോസ്റ്റർ പോലും ഇല്ലാത്ത ഒരു അവസരം ഈ ഒരു അവസരത്തിൽ തത്തുമയ്യാണ് ഇതിൻ്റെ ഒരു ക്യാമ്പയിനായി ഏറ്റെടുത്തുകൊണ്ട് ചിത്രത്തിൻ്റെ പോസ്റ്റർ തത്തുമയ്യയുടെ വാഹനത്തിൽ പതിക്കുകയും അത് വലിയ തോതിൽ വൈറലാവുകയും ചെയ്യുന്നു ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയത് തത്വമായി നടത്തിയ ആ ക്യാമ്പയിൻ ഇന്ന് ആണ് അവസാനിച്ചത് എന്തായാലും ഈ ഒരു ദിവസം വരുന്ന ഒരു വാർത്ത ഇത്തരത്തിൽ കൊൽക്കട്ടയിൽ ഒരു കൂട്ടം മുസ്ലിം യുവാക്കൾ ചേർന്ന് ചിത്രത്തിൻ്റെ പ്രദർശനം തടസ്സപ്പെടുത്തി എന്ന തരത്തിലുള്ള വാർത്തയാണ് 비디오 e o 도있 ഇങ്ങനെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ അരങ്ങേറുമ്പോഴും ചിത്രം വിജയകരമായി പ്രദർശനം തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ സമയത്തും പങ്കുവയ്ക്കാനുള്ള കാര്യം കാര്യം ആദ്യം ഇത് അത്ര ഗൗരവത്തോട് കണ്ടില്ലെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ എല്ലാ സമുദായത്തിൽപ്പെട്ടവരും ദേശസ്നേഹികളായ മുസ്ലീങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ഈ ചിത്രത്തെ ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട് ബെബ്ഡെസ്ക് തത്വ ന്യൂസ്